പ്രിൻസിന്റെ ക്യാരക്ടർ, ഇനിയിപ്പോ പേര് പറയാലോ, ഓക്കെ, പ്രിൻസിന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ടെൻഷനും വന്ന ഒരു ക്യാരക്ടറാണ് അത്. കാര്യം ഒന്ന്, ഈ മുഴുനീള ഒരു കുടിയൻ കഥാപാത്രം ചെയ്യുമ്പോൾ ഇതിൻ്റെ ബിലീവബിൾ ആയിരിക്കണം, ഇതിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം, ഈ ഫിറ്റിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇയാൾ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഇയാളുടെ ഒരു സ്വഭാവമായിരിക്കും, ഇയാൾ അടി തുടങ്ങുമ്പോൾ ഒരു സ്വഭാവമായിരിക്കും, ഏറ്റവും പീക്കിലെത്തുമ്പോൾ വേറൊരു സ്വഭാവമായിരിക്കും. അപ്പോൾ ഇത് ഒക്കെ ഈ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിപ്പോൾ നമ്മൾ സീൻ ഓർഡറിലാണ് ഷൂട്ട് ചെയ്ത് പോകുന്നതെങ്കിൽ പോലും നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ ക്യാരക്ടർ ഭയങ്കര രസമാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ജിസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ആക്ടറിൻ്റെ ബ്ലെസ്സിങ് ആണ്. നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതും അതിനെപ്പറ്റി ആളുകൾ നല്ലത് പറയുന്നതും ഒക്കെ നമുക്ക് പിന്നെ ധൈര്യം കിട്ടുന്നതാണ് ഇനിയുള്ള സിനിമകൾ ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ എനിക്കത് ഭയങ്കര എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടറായിരുന്നു. എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്കത് ആലോചിക്കുമ്പോൾ അയ്യോ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നൊക്കെ തോന്നുന്നു. ഈ റെഫറൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇത്തരം ഒരു കുടിയനെ സ്ക്രീനിൽ? റെഫറൻസ് ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ നമ്മളിപ്പോൾ സ്റ്റേജിൽ കാണുന്ന അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് കാണുന്നതാണ്. അപ്പം അങ്ങനെ ആയി പോകരുത് എന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മൾ കാണുന്നതും പല ആളുകളും മദ്യപിച്ച് കഴിയുമ്പോൾ പല സ്വഭാവമാണ്. ചിലർ ഭയങ്കര രസമായിട്ട് സംസാരിക്കും, ചില ആളുകൾ ഏണി വെക്കും, ചില ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും, ചില ആളുകൾ ഒന്നും സംസാരിക്കില്ല. അപ്പം അങ്ങനെ പല പല ക്യാരക്ടേഴ്സാണ് മദ്യപിച്ച് കഴിയുമ്പോൾ പല പല ക്യാരക്ടറൈസേഷൻസാണ് നമ്മൾ കാണുക. അപ്പം ഈ പ്രിൻസിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, പ്രിൻസിൻ്റെ ഒരു സ്വഭാവമുണ്ട്, പ്രിൻസ് ആളുകളോട് പെരുമാറുന്നൊരു രീതിയുണ്ട്. അപ്പം അതൊക്കെ ആയിരുന്നു ആ ക്യാരക്ടറിന് എനിക്ക് കിട്ടിയത്. പിന്നെ റെഫറൻസ് എന്ന് പറയാൻ ആ സ്ക്രിപ്റ്റിൽ തങ്കം കൊണ്ട് തന്നതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഇയാളുണ്ട്. ഇയാൾ എന്താണ്, ഇയാൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള കാരണം വളരെ ക്ലിയർ ആയിരുന്നു. ഓക്കെ, കിഷ്കിന്ദ കാണ്ടാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്. ഒരു പേരിൽ തന്നെ രാമായണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രം ഉണ്ട് അതിന്. അപ്പോൾ എന്താണ് ശരിക്കും കിഷ്കിന്ദ കാണ്ടം പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്നത്? കിഷ്കിൻ്റെ കാണ്ടം എന്നുള്ള ടൈറ്റില് ബാഹുലും ബിഞ്ചിത്തും കൂടെയാണ് സെലക്ട് ചെയ്തത്. ഈ സിനിമയ്ക്ക് ഒരു ഒരു എക്കോസിസ്റ്റം ഉണ്ട്, ഒരു ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ഫാക്ടേഴ്സും കുറേ ആളുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു കാണ്ടമാണ് അതിൽ. ഇപ്പം ടീസർ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉണ്ടായൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇത് കുരങ്ങുകളെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഉദ്ദേശം തന്നെയാണ് ആ ടൈറ്റിലുള്ളത്. സിനിമ കാണൂ. ഇതൊരു കംപ്ലീറ്റ്ലി ഫാമിലി ഡ്രാമയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനൊരു ത്രില്ലർ സ്വഭാവമുണ്ട്, ഇതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഫാക്ട് ഇതിന്റെ ആദ്യത്തെ പേര് തന്നെ ക്യൂരിയസ് കേസ് ഓഫ് കുട്ടമ്പിള്ള എന്നായിരുന്നു ഇതിന് ആദ്യം നമ്മളിട്ടിരുന്ന ടൈറ്റിൽ. അപ്പം അത് മാറ്റി കുറച്ചും കൂടെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു ടൈറ്റിൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. കുട്ടേട്ടൻ, ജഗദീഷേട്ടൻ, അശോകേട്ടൻ, അപർണ, അപ്പം ഇതിൽ ക്യാരക്ടേഴ്സ് വരുന്ന എല്ലാവർക്കും ഐഡൻറ്റിറ്റി ഉള്ള ക്യാരക്ടേഴ്സാണ്. എല്ലാം നന്നായി പെർഫോം ചെയ്യേണ്ട ക്യാരക്ടേഴ്സാണ്. ഭയങ്കര റൂട്ടഡായിട്ട് ഭയങ്കര ഒറിജിനലായിട്ട് നിൽക്കേണ്ട ക്യാരക്ടേഴ്സാണ്. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും അവരുടെ ഹിസ്റ്ററിയും അവരുടെ പ്രശ്നങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ചെയ്യേണ്ട ക്യാരക്ടേഴ്സുമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഡിഞ്ചിത്തമായിട്ടൊരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കക്ഷി അമ്മിണിപ്പിള്ള വളരെ നല്ലൊരു സിനിമയായിരുന്നു. അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിലൊക്കെ ഒത്തിരി റിലവൻസ് ഉള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അത് വേണ്ട ഒരു ശ്രദ്ധ അന്ന് നേടിയില്ല. റിലീസിന് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയെ പറ്റി ആളുകൾ സംസാരിക്കുന്നത്. പൊളിറ്റിക്കൽ വ്യൂ കുറച്ചുകൂടെ അല്ലേ അപ്ഡേറ്റ് ആയി വന്നൊരു കാലമായിരുന്നു ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ആ പാട്ട് കുരുവികൾക്ക് മംഗലം എന്നുള്ളൊരു പാട്ടുണ്ട്. അതെ, അപ്പൊ ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടാണ് പല ആളുകളും ഈ ഇത് ഏതാണ് സിനിമ എന്ന് അന്വേഷിക്കുന്നത് പോലും. അപ്പൊ അന്ന് ആ സമയത്ത് വളരെ ലിമിറ്റഡ് ആയ ഒരു സ്പേസിൽ നിന്ന് ചെയ്തൊരു സിനിമയായിരുന്നു. പക്ഷേ ഈ ബാഹുൽ എന്ന് പറയുന്ന സിനിമറ്റോഗ്രാഫറെയും ഡിജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടറും ഇവർ രണ്ടുപേരും സിനിമയോടുള്ള പാഷൻ കൊണ്ട് ഞാനുമായിട്ട് വളരെ അടുത്തിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന സിനിമയ്ക്ക് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, സിനിമ ശ്രദ്ധിക്കപ്പെടണം, ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ വാശിയുണ്ടായിരുന്നു. അപ്പൊ അതിന് അതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് വരണം. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറേ സമയം എടുത്തു. ഞാനൊരു സിനിമയുടെ ലൊക്കേഷനിലുള്ള സമയത്ത് പയ്യന്നൂർ ഷൂട്ട് നടക്കുകയാണ് കൊത്ത് എന്ന് പറഞ്ഞ സിനിമയ്ക്ക്.
അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാഹുല് എന്നെ കാണാൻ വരുന്നത്. ബാഹുല് കോവിഡ് ലോക്ക്ഡൌണിന് വീട്ടിലിരുന്നപ്പോൾ ഞാനൊരു 3 സ്ക്രിപ്റ്റ് എഴുതി വെച്ചു അസിക എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞടാ ഞാൻ വെറുതെ ഇരിക്കുക, നീ വാ നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ഇവൻ വന്ന് എൻ്റെ അടുത്ത്, ഇവർ രണ്ടുപേരും കൂട്ടാണ് ഡിജിത്തും കൂട്ടാണ് വരുന്നത്, വന്നിരുന്ന് കഥ ഫുള്ളായിട്ട് സ്ക്രിപ്റ്റും കൊണ്ടാണ് വരുന്നത്, ഫുള്ളായിട്ട് അങ്ങ് പറഞ്ഞു തുടങ്ങി. അപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവൻ ഇങ്ങനെ ഒരു സ്പീക്കർ എടുത്ത് ഇവൻ്റെ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉൾപ്പെടെയാണ് കഥ പറയുന്നത്. അത്രയും പ്ലാൻഡാണ് അത്. ബാഹുലിനെ, ബാഹുലൊരു സിനിമറ്റോഗ്രാഫറാണ്. ഞാൻ മന്ദാരം എന്ന് പറഞ്ഞ സിനിമയും കക്ഷി അമ്മിണിപ്പിള്ള എഗെയിൻ ഇന്നലെ വരെ, ഈ 3 സിനിമ ഞാൻ ബാഹുലിൻ്റെ കൂടെ ചെയ്തതാണ്. അപ്പോൾ ബാഹുലി സിനിമയോടുള്ള ഒരു പാഷനും അവൻ്റെ എനർജിയും ഒക്കെ എനിക്കറിയാം. പക്ഷെ അവൻ സ്ക്രിപ്റ്റിങ്ങിലേക്ക് ഇത്രയും സീരിയസ് ആയിട്ട് കടക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്നെ ലിറ്ററലി ബാഹുലി ഞെട്ടിച്ചളഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്.